എല്ലാവർക്കും ഇന്നത്തെ വിഭവങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു കട്ലേറ്റും പിന്നെ കപ്പ പുഴുങ്ങിയതും കേട്ടോ. നമ്മളെ പൂള മലപ്പുറംകാര സ്വന്തം പൂള, പൂള എല്ലായിടത്തും കിട്ടുമല്ലോ. നമുക്ക് എങ്ങനെ കപ്പ കൊണ്ട് കട്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് വെളിയുള്ളി ചെറുതാക്കി കുനുകുനാ നന്നാക്കിയത് കേട്ടോ, ചെറുതാക്കിയിട്ട് ചെറുതാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കിയതാണ്. പിന്നെ അതിക്ക് വെളുത്തുള്ളി ചതച്ചത്, അപ്പൊ രണ്ടോ മൂന്നോ നാലോ വെളുത്തുള്ളി ഉണ്ടെങ്കിലും മതി. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി, പിന്നെ കരിവേപ്പില കേട്ടോ. കരിവേപ്പില ഇവിടെ പുറത്തുനിന്ന് കൊണ്ടുവന്ന കരിവേപ്പില ആയതുണ്ട്, ഇപ്പൊ ഉണങ്ങി പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നല്ല പച്ച കരിവേപ്പില എടുത്തോണ്ടു. പിന്നെ രണ്ടോ മൂന്നോ കഷ്ണം പൂള നന്നായിട്ട് വെന്തത് കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഒരു ചട്ടി വെക്കാം. ചട്ടി എന്നൊരു ചിരിക്കുന്ന പറഞ്ഞിട്ട് ഇതാണ് നമ്മളെ വീട്ടിലെ ചട്ടി, അതായത് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു ചട്ടിയാണ്. അതിലേക്ക് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാനിതൊരു യൂട്യൂബ് ചാനലിൽ ഉണ്ടാക്കിയത് കണ്ടിട്ടാട്ടോ ഞാനിതൊന്ന് ഉണ്ടാക്കിയത്. സംഭവം ഒരു അടിപൊളിയാണ് തോന്നി, അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാണ്. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കിഴങ്ങുകൊണ്ടൊക്കെയാണല്ലോ കട്ട്ലേറ്റ് ഉണ്ടാക്കുക. ആ ഉള്ളി ഒന്ന് വാടി വരാനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മുടെ പൂള പുഴുങ്ങിയില് നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് അരച്ച് ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളി ഇഞ്ചി കൂടി എന്താ ഇട്ട് കൊടുത്ത് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോ ഒരു പ്രത്യേക തരം ഒരു മണമാണ്, ഒരു അടിപൊളി മണമാണത്. പിന്നെ അതിന്റെ ആ പച്ചമണങ്ങളൊക്കെ ഒന്ന് മാറണ വരുന്ന നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കട്ട്ലേറ്റ് എന്ന് പറഞ്ഞ സാധനം അടിപൊളി ടേസ്റ്റ് ആണെന്ന് എന്തെല്ലാരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും കൂടി ഒന്ന് ഉണ്ടാക്കുക. ഞാനിപ്പോ അത് കിട്ടാത്ത ഇതില്ലല്ലോ. പിന്നെ നമ്മുടെ ഉണങ്ങിക്കഴിഞ്ഞ നമ്മുടെ കരിവേപ്പില കേട്ടോ. നിങ്ങൾ കരിവേപ്പില നിങ്ങൾ മുറിച്ച് എടുത്തോണ്ട് കേട്ടോ, ഒന്ന് കുലുകുന നന്നാക്കി എടുത്തോണ്ട് കേട്ടോ. ഇത് ഉണങ്ങിയതായത് ഒന്ന് മുറിക്കാനും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണേ. ഇപ്പൊ ഒരു കപ്പ സമയമായതുകൊണ്ടേ എല്ലായിടത്തും ഉണ്ടല്ലോ, കിട്ടുമല്ലോ. ഒന്നോ രണ്ടോ കഷ്ണം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി അതിക്ക് കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള ഐക്യാവശ്യത്തിനായിട്ടുള്ള മഞ്ഞുപൊടി, ഒരു ഇത്തിരി മതി കേട്ടോ. സ്വല്പം കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൂ. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ കരിവേപ്പിലയും ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് അയക്കിയിട്ട് അതിന്റെ സ്മെല്ല് തന്നെ അയക്കുക, നന്നായിട്ട് പിടിക്കണം ഒരു രുചി. ഇനി അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലകളൊക്കെ ഒന്നുകിൽ നന്നായിട്ട് ഒരു പിടിക്കട്ടെ. ഏകദേശം നമ്മുടെ ആൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മസാല. ഇനിയിപ്പോ റസ്ക് പൊടി ഒന്നും ഉണ്ടായില്ല ഇവിടെ. റസ്ക് കൊണ്ടാമണ്ണിനെ ഏട്ടൻ അപ്പൊ റസ്ക് കൊണ്ട് തന്നിരുന്നു. അപ്പൊ ആ റസ്ക് നമുക്ക് പൊടിക്കാം. ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പൂള നന്നായിട്ട് വെന്തത് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പൊ അതിന് മുന്നേ നമ്മുടെ പൂളയിലുള്ള അതിന്റെ ഞാരൊക്കെ ഒന്ന് കളയാം. ഈ ഒരു വിഭവം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അവർക്കറിയാം അതിന്റെ ടേസ്റ്റ് എത്ര മാത്രം ഉണ്ടെന്ന്. ഞാനും ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടോ. അടിപൊളി സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി കഴിച്ചു നോക്കിയാലേ അതിൻ്റെ ഇത് പറയാൻ കഴിയുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. ഇതാ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടും കൂടി ചേർക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് ആണിത്. ഇനി മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ചേർത്തതിന് ശേഷം ഇത് ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ ഉരുളകളാക്കാം.
നമുക്കൊരു മുട്ടേന ആവശ്യം കേട്ടോ. ഞാൻ നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്ക. അപ്പൊ നമ്മൾ ചട്ടി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ഇനി പൊരിച്ചു കൊടുക്കാൻ പെട്ടെന്നുണ്ടല്ലോ. അപ്പൊ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഓയിലൊക്കെ ഉപയോഗിക്കാം. ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഓയിൽ ഇവിടെ ഇല്ല. ഇനി ഇതുപോലെ നമ്മൾ കട്ട്ലേറ്റ് ഷേപ്പ് ആക്കുക. കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യണതൊക്കെ. ചട്ടി നന്നായിട്ട് ചൂട് ആയി വരണം, നന്നായിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ കഴിയും. ഞങ്ങളുടെ ആ ചട്ടിക്ക് നന്നായിട്ട് ചൂടാവണം, കുറേ നേരം കത്തണം. അതുകൊണ്ട് പിന്നെ വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടേക്ക് എണ്ണ ഒഴിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ഓരോ ഉരുളകളും നമ്മുടെ കട്ട്ലറ്റ് ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ക്യാമറേൻ്റെ ശ്രീകോടിനെ കേട്ടോ പിടിക്കണേ, ഭയങ്കര സപ്പോർട്ടാണ് ആള്. ശ്രീകോടിനും തന്നെ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് തന്നെ ഇമ്മാരത്തതൊക്കെ. അപ്പൊ നമുക്ക് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഓരോന്നായിട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയൊന്നും നോക്കണ്ട, അതിൽ മുക്ക റസ്ക് പൊടിയിൽ ചേർക്കുക, അത് എണ്ണയ്ക്ക് ഒഴിക്കുക. ചേ, എണ്ണയ്ക്ക് ഇടുക. അപ്പോൾ ഒരാൾ കുറച്ച് നേരം വൈകിയോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട് ഇതാക്കിയുള്ളത്, കാരണം നന്നായിട്ട് എണ്ണ ചൂടായതല്ലേ, വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഒന്നൊന്ന് ചൂടായി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാൽ മതി, കാരണം നമ്മുടെ പൂളയും അതുപോലെ തന്നെ ഉള്ളി ഇതൊക്കെ നന്നായിട്ട് വെന്ത സാധനങ്ങളല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ 4 മണി പലഹാരമാണ് കേട്ടോ അത്. അപ്പം നിങ്ങളും നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ള സാധനം ഐറ്റംസ് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പരീക്ഷിക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊന്ന് കഴിച്ചു നോക്കി, നല്ല രുചിയുണ്ട്. അപ്പം ഇന്നിവിടെ പൂളയും അതുപോലെ തന്നെ ചീനാപ്പഴങ്ങിയും ചെറിയുള്ളിയും ഉപ്പും കുറച്ച് വെളിച്ചിട്ടുണ്ടെന്ന് പറയുക, ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകൊണ്ടോ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുകൊണ്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. നമ്മൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.